ചീര അവിയൽ ചേരുവകൾ ചീര പൊടിയായി അരിഞ്ഞത് 1 കപ്പ് ചീരത്തണ്ട് 1 കപ്പ് ചക്കക്കുരു നീളത്തിൽ മുറിച്ചത് 1/2 കപ്പ് പച്ചമാങ്ങ തൊലി കളഞ്ഞത് 1 ഇഞ്ച് നീളത്തിൽ മുറിച്ചത് 1/2 കപ്പ് വെള്ളരിക്ക തൊലി കളഞ്ഞ് 1 ഇഞ്ച് നീളത്തിൽ മുറിച്ചത് 1/2 കപ്പ് മുളകുപൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് തേങ്ങ ചിരകിയത് 1/2 കപ്പ് ചുവന്നുള്ളി 3 കഷണം ജീരകം 1 നുള്ള് വെളിച്ചെണ്ണ ആവശ്യത്തിന് തയ്യാറാക്കുന്ന വിധം ചീര ചട്ടിയിൽ അല്പം വെള്ളമൊഴിച്ച് ചീരത്തണ്ടും ചക്കക്കുരുവും വെള്ളരിക്കയും ഇടുക തിളക്കുമ്പോൾ അല്പം മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർക്കുക കഷ്ണം വേഗുമ്പോൾ ചീരയില ഇടുക ഇല വെന്ത് കഴിഞ്ഞാലുടൻ മാങ്ങ ഇടുക ശേഷം തേങ്ങ ചിരകിയതും ഉള്ളിയും ജീരകവും കൂടെ തരുതരിപ്പായി അരയ്ക്കുക ഈ അരച്ച അരപ്പ് വെന്ത കഷ്ണങ്ങളിൽ ഇടുക അരപ്പ് ശരിക്ക് വെന്ത ഉടൻ എല്ലാം കൂടെ ഒന്നുകൂടെ ഇളക്കി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി വെക്കുക ചേമ്പൻ തണ്ട് അവിയൽ ചേരുവകൾ ചേമ്പ് 3 ചേമ്പൻ തണ്ട് ആവശ്യത്തിന് തേങ്ങ തിരുമ്മിയത് 1 കപ്പ് വറ്റൽമുളക് 2 പച്ചമുളക് 2 ജീരകം അല്പം ഉപ്പ് പുളി എന്നിവ പാകത്തിന് ചേമ്പൻ തണ്ട് തൊലി കളഞ്ഞ ശേഷം നീളത്തിൽ അരയ്ക്കുക ഇതുപോലെ ചേമ്പും തൊലി കളഞ്ഞ നീളത്തിൽ അരിഞ്ഞിടുക ഇവ രണ്ടും കൂടെ കഴുകി അല്പം വെള്ളമൊഴിച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുക ഒന്ന് തിളച്ചു വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പും പുളിയും ചേർക്കുക തിരുമ്മിയ തേങ്ങയും ജീരകവും വറ്റൽമുളകും തരുതരിപ്പിനെ അരച്ച് ആ അരപ്പ് കറിയിൽ ചേർക്കുക ഒന്ന് തിളച്ചു കഴിയുമ്പോൾ വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് വാങ്ങുക മാങ്ങ അവിയൽ ചേരുവകൾ നല്ല വിളഞ്ഞ മാങ്ങ 1 എണ്ണം മുളകുപൊടി 1 ടീസ്പൂൺ പച്ചമുളക് കീറിയത് 8 എണ്ണം മഞ്ഞൾപ്പൊടി 2 നുള്ള് ജീരകം 1/2 സ്പൂൺ ഉള്ളി 2 അല്ലി കറിവേപ്പില വെളിച്ചെണ്ണ എന്നിവ ആവശ്യത്തിന് തയ്യാറാക്കുന്ന വിധം മാങ്ങ തൊലി ചെത്തി കഴുകി നീളത്തിൽ അരിയുക അതുപോലെ പച്ചമുളക് നെടുകെ കീറുക മഞ്ഞൾപ്പൊടി മുളകുപൊടി തേങ്ങ തിരുമ്മിയത് ഉള്ളി ജീരകം കറിവേപ്പില ഇവ അരച്ച് കഴുകി വച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങളിലിട്ട് പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കുക വെന്ത ശേഷം ഇതിലല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കുക മരച്ചീനി അവിയൽ ചേരുവകൾ മരച്ചീനി 1/2 കിലോ മുളകുപൊടി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് തേങ്ങ തിരുമ്മിയത് 1 കപ്പ് ജീരകം 1/2 സ്പൂൺ വെളുത്തുള്ളി 4 അല്ലി കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ എന്നിവ ആവശ്യത്തിന് തയ്യാറാക്കുന്ന വിധം മരച്ചീനി അവിയലിന് അരിയുന്നത് പോലെ അരിഞ്ഞ് കഴുകി വെള്ളമൊഴിച്ച് വേവിക്കുക എന്നിട്ട് അവിയലിന് വേവുന്ന പരുവമാകുമ്പോൾ വെള്ളം ഊറ്റുക അതിനുശേഷം തേങ്ങ ജീരകം വെളുത്തുള്ളി മുളകുപൊടി മഞ്ഞൾപ്പൊടി ഇവ തരുവരുപ്പനെ അരയ്ക്കുക ഊറ്റിവെച്ചിരിക്കുന്ന കഷ്ണത്തിൽ ഈ അരപ്പും കറിവേപ്പിലയും പാകത്തിനുപ്പും ചേർത്തിളക്കി വീണ്ടും അടുപ്പിൽ വയ്ക്കുക 10 മിനിറ്റ് കഴിഞ്ഞ് കൂട്ട് നന്നായി വെന്ത ശേഷം അടുപ്പിൽ നിന്നിറക്കി വെളിച്ചെണ്ണ ഒഴിക്കുക മത്തങ്ങ അവിയൽ ചേരുവകൾ മത്തങ്ങ 1/2 കിലോ മുളകുപൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി 2 നുള്ള് തേങ്ങ തിരുമ്മിയത് 1/2 കപ്പ് ജീരകം 1/2 സ്പൂൺ പച്ചമുളക് നെടുകെ കീറിയത് 7 എണ്ണം ഉള്ളി 3 അല്ലി കറിവേപ്പില ഉപ്പ് പുളി ആവശ്യത്തിന് വെളുത്തുള്ളി 3 അല്ലി തയ്യാറാക്കുന്ന വിധം മത്തങ്ങ കഷ്ണങ്ങളാക്കിയതും പച്ചമുളക് കീറിയതും കഴുകിയ ഒരു പാത്രത്തിലിടുക തേങ്ങ ജീരകം വെളുത്തുള്ളി ഉള്ളി മഞ്ഞൾപ്പൊടി എന്നിവ അരച്ചത് ഈ കഷ്ണങ്ങളിലിട്ട് പാകത്തിന് ഉപ്പും കറിവേപ്പിലയും ഇട്ട് വെള്ളമൊഴിച്ച് ഇളക്കി വേവിക്കുക വെള്ളം ആവശ്യത്തിന് മാത്രമേ ഒഴിക്കാവൂ കഷ്ണം വെന്ത ശേഷം പാകത്തിന് വെളിച്ചെണ്ണയും ഒഴിച്ച് ഇളക്കി ഇറക്കി വെക്കുക ഉരുളക്കിഴങ്ങ് അവിയൽ ചേരുവകൾ ഉരുളക്കിഴങ്ങ് 1/2 കിലോ പച്ചമുളക് 6 എണ്ണം മുളകുപൊടി 1/2 സ്പൂൺ തേങ്ങ തിരുമ്മിയത് 4 കപ്പ് വെളുത്തുള്ളി 4 അല്ലി ജീരകം 1/2 സ്പൂൺ വെളിച്ചെണ്ണ കറിവേപ്പില ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി 1 നുള്ള് തയ്യാറാക്കുന്ന വിധം ഉരുളക്കിഴങ്ങും പച്ചമുളകും നീളത്തിൽ അരിഞ്ഞ് വേവിക്കുക തേങ്ങ മുളകുപൊടി ജീരകം വെളുത്തുള്ളി കറിവേപ്പില ഇവ അരച്ചു കഴുകി വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിൽ ഇട്ട് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കുക വെന്ത ശേഷം അല്പം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കുക ശീമച്ചക്ക അവിയൽ ചേരുവകൾ ശീമച്ചക്ക 1 തേങ്ങ തിരുമ്മിയത് 2 കപ്പ് മുളകുപൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി 2 നുള്ള് വെളുത്തുള്ളി 3 അല്ലി ജീരകം 1/2 ടീസ്പൂൺ ഉപ്പ് കറിവേപ്പില വെളിച്ചെണ്ണ എന്നിവ പാകത്തിന് തയ്യാറാക്കുന്ന വിധം
ഷീമച്ചക്ക കഷ്ണങ്ങളാക്കിയത് ഒരു പാത്രത്തിലാക്കി അതിൽ തേങ്ങ തിരുമ്മിയത് മഞ്ഞൾപ്പൊടി മുളകുപൊടി ജീരകം വെളുത്തുള്ളി എന്നിവ അരച്ച് കൂട്ടും കലക്കി പാകത്തിന് ഉപ്പും ചേർത്ത് വേവിക്കുക. വെന്ത ശേഷം കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒഴിച്ച് ഇളക്കുക. ചേരുവകൾ. ഏത്തയ്ക്ക അവിയൽ ഉണ്ടാക്കുന്ന വിധം. ഏത്തയ്ക്ക അര കിലോ, തേങ്ങ തിരുമ്മിയത് രണ്ട് കപ്പ്, മുളക് പൊടി ഒരു സ്പൂൺ, മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ, ജീരകം ആവശ്യത്തിന്, വെളുത്തുള്ളി രണ്ടല്ലി, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ എന്നിവ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം. ഏത്തയ്ക്ക അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയത് വെള്ളത്തിലിടുക. ഇത് കറ കളയുന്നതിന് വേണ്ടിയാണ്. ഈ കഷ്ണങ്ങളുടെ കൂടെ അരപ്പും ഉപ്പും ചേർത്ത് വേവിക്കുക. വെന്ത ശേഷം കറിവേപ്പില, വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് ഇളക്കി വയ്ക്കുക. ചീവക്കിഴങ്ങ് അവിയൽ. ചേരുവകൾ. ചീവക്കിഴങ്ങ് അര കിലോ, മഞ്ഞൾപ്പൊടി ഒരു മുള, തേങ്ങ തിരുമ്മിയത് രണ്ട് കപ്പ്, ജീരകം ആവശ്യത്തിന്, വെളുത്തുള്ളി രണ്ടല്ലി, ചെറിയ ഉള്ളി രണ്ടല്ലി, മുളക് പൊടി ഒരു സ്പൂൺ, കറിവേപ്പില, വെളിച്ചെണ്ണ പാകത്തിന്. തയ്യാറാക്കുന്ന വിധം. കൂക്ക ചെത്തി അവിയലിന് അരിയുന്നത് പോലെ നീളത്തിൽ അരിയുക. അതിനുശേഷം അല്പം വെള്ളമൊഴിച്ച് വേവിക്കുക. മുളക് പൊടി, തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി ഇവ അരച്ചതും ഉപ്പ് വെന്ത കിഴങ്ങിൽ ചേർത്ത് അരപ്പ് നന്നായി വേവിക്കുക. അരപ്പ് വെന്ത ശേഷം വെളിച്ചെണ്ണ, കറിവേപ്പില എന്നിവ ചേർത്ത് ഇളക്കി എടുക്കുക. മുരിങ്ങയ്ക്ക അവിയൽ. ചേരുവകൾ. മുരിങ്ങയ്ക്ക രണ്ട്, ഉരുളക്കിഴങ്ങ് രണ്ട് നീളത്തിലരിഞ്ഞത്, തേങ്ങ ഒരു മുറി, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി ഒരു ചെറിയ സ്പൂൺ, ജീരകം പാകത്തിന്, കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ് പാകത്തിന്. തയ്യാറാക്കുന്ന വിധം. മുരിങ്ങയ്ക്കും ഉരുളക്കിഴങ്ങ് അരിഞ്ഞതും അല്പം വെള്ളത്തിൽ വേവിക്കുക. തേങ്ങ തിരിഞ്ഞതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും ചേർത്ത് അരയ്ക്കുക. ഈ അരപ്പ് തിളച്ചു വന്ന് കഷ്ണത്തിലിട്ട് വറ്റിച്ചെടുക്കുക. അതിനുശേഷം കറിവേപ്പില, വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് ഇളക്കിയെടുക്കുക. വെണ്ടയ്ക്ക അവിയൽ. ചേരുവകൾ. വെണ്ടയ്ക്ക കാ കിലോ, സവാള ഒന്ന്, പച്ചമുളക് മൂന്നെണ്ണം, തേങ്ങ തിരുമ്മിയത് ഒരു കപ്പ്, മുളക് പൊടി കാൽ ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി പാകത്തിന്, കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം. വെണ്ടയ്ക്കയും സവാളയും പച്ചമുളകും ജീരകത്തിൽ നീളത്തിൽ അരിയുക. ഇവ ചീനച്ചട്ടിയിലിട്ട് എണ്ണയൊഴിച്ച് വഴറ്റിയെടുക്കുക. തേങ്ങ തിരുമ്മിയതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ അരച്ചത് അല്പം വെള്ളവും ഉപ്പും ചേർത്ത് വഴറ്റി വെച്ച ചേരുവകളിൽ ചേർക്കുക. അതിനുശേഷം അടുപ്പിൽ വെച്ച് വെള്ളം വറ്റിച്ചെടുക്കുക. വാങ്ങിച്ചവ ശേഷം വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി എടുക്കുക. കൂട്ട് അവിയൽ. ചേരുവകൾ. അച്ചിങ്ങാപ്പയർ കാൽ കിലോ, ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം, വെള്ളരിക്ക കാൽ കിലോ, തേങ്ങ ചിരകിയത് കാൽ കപ്പ്, മഞ്ഞൾപ്പൊടി ഒരു നുള്ള്, മുളക് പൊടി മൂന്ന് ടീസ്പൂൺ, ജീരകം പാകത്തിന്. തയ്യാറാക്കുന്ന വിധം. പയർ, ഉരുളക്കിഴങ്ങ്, വെള്ളരിക്ക എന്നിവ അരിഞ്ഞ് ഉപ്പും വെള്ളവും മുളക് പൊടിയും ചേർത്ത് വേവിക്കുക. തിളച്ചു വരുമ്പോൾ തേങ്ങ തിരുമ്മിയത്, ജീരകം, മുളക് പൊടി എന്നിവ അരച്ചത് കഷ്ണങ്ങളിൽ ചേർക്കുക. അരപ്പ് ചൂടായ ശേഷം ഇത് വാങ്ങിവെച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർക്കുക. തക്കാളി, ഉള്ളി, അവിയൽ. ചേരുവകൾ. സവാള കാൽ ഗ്രാം, തക്കാളി 300 ഗ്രാം, പച്ചമുളക് 10 എണ്ണം നെടുകെ കയറിയത്, തേങ്ങ ഒരു കപ്പ്, ജീരകം ഒരു നുള്ള്, വെളിച്ചെണ്ണ, കറിവേപ്പില ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം. സവാള, പച്ചമുളക്, തക്കാളി എന്നിവ അരിഞ്ഞ് ഒരു പാത്രത്തിലെടുക്കാം. തേങ്ങ, മുളക് പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി ഇവ അരച്ചത് പാത്രത്തിലെ കഷ്ണങ്ങളിൽ ചേർത്ത് പാകത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് വേവിക്കുക. കഷ്ണങ്ങൾ വെന്ത ശേഷം കറിവേപ്പില, എണ്ണ എന്നിവ ചേർത്ത് ഇളക്കി എടുക്കുക. വാഴത്തട അവിയൽ. ചേരുവകൾ. വാഴത്തട ഒന്ന്, സവാള 3 എണ്ണം, പച്ചമുളക് 3, തേങ്ങ തിരുമ്മിയത് 1 കപ്പ്, ജീരകം ആവശ്യത്തിന്, പുളി പാകത്തിന്, ഉള്ളി 3 കഷ്ണം, മഞ്ഞൾപ്പൊടി 1 മുള്ള്, മുളക് പൊടി 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം. വാഴത്തട നീളത്തിൽ അരിഞ്ഞ് കഴുകുക. ഉള്ളി നീളത്തിൽ അരിയുക. ഇവ രണ്ടും അല്പം വെള്ളത്തിൽ വേവിക്കുക. തിളച്ചു കഴിഞ്ഞ് അല്പം ഉപ്പ് ചേർക്കുക. തേങ്ങ തിരുമ്മിയത്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം, ഉള്ളി എന്നിവ അരച്ചത് വേവിച്ച കഷ്ണത്തിലിട്ടിട്ട് ഇളക്കി അല്പം പുളി പിഴിഞ്ഞ് ഒഴിക്കുക. അല്പം കഴിഞ്ഞ് വെളിച്ചെണ്ണ ചേർത്ത് ഇളക്കി വയ്ക്കുക. വഴുതന അവിയൽ. ചേരുവകൾ. വഴുതനങ്ങ 1 കിലോ, പച്ചമുളക് 6 എണ്ണം, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മുളക് പൊടി 3 സ്പൂൺ, തേങ്ങ തിരുമ്മിയത് 4 കപ്പ്, ജീരകം പാകത്തിന്, ഉള്ളി 3 എണ്ണം, കറിവേപ്പില, പുളി എന്നിവ ആവശ്യത്തിന്. വഴുതനങ്ങയും പച്ചമുളകും നെടുകെ അരിഞ്ഞ് വയ്ക്കുക. തേങ്ങ, മഞ്ഞൾപ്പൊടി, പുളി, ജീരകം, കറിവേപ്പില, ഉള്ളി ഇവ അരയ്ക്കുക.
അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളിൽ ഈ അരപ്പ് ചേർത്ത് അല്പം വെള്ളവും ഉപ്പും ചേർത്ത് വേവിക്കുക. കഷ്ണങ്ങൾ വെന്ത ശേഷം വാങ്ങി വെച്ച് എണ്ണയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കി എടുക്കുക. ചക്ക അവിയൽ. ചേരുവകൾ: ചക്കയും ചുളയും കുരുവും 20 എണ്ണം, വെളുത്തുള്ളി 3 അല്ലി, തേങ്ങ തിരിഞ്ഞത് 2 കപ്പ്, മുളക് പൊടി 2 സ്പൂൺ, ജീരകം ആവശ്യത്തിന്, കറിവേപ്പില വെളിച്ചെണ്ണ ആവശ്യത്തിന്.